നമസ്കാരം. മലബാർ മനുലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓട്ടോണമസ് എന്നാൽ ഓട്ടോക്രസിയല്ല, കോളേജ് എന്നാൽ മദ്രസയുമല്ല, പ്രിൻസിപ്പൽ തൊപ്പിയിട്ടാൽ കുട്ടികൾ താടി വെക്കണം എന്നില്ല. ഈ പറഞ്ഞത് കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിനെ പറ്റിയാണ്, ഫാറൂഖ് കോളേജിനെ പറ്റി തന്നെയാണ്. സർക്കാർ ഖജനാവിൽ നിന്നാണ് ശമ്പളം പറ്റുന്നത്. അവിടെ ഞങ്ങളുടെ മതം, ഞങ്ങളുടെ നിയമം, ഞങ്ങളുടെ സദാചാരം എന്ന തിന്നമെടുക്ക് കാണിച്ചാൽ കുട്ടികൾ ചോദ്യം ചെയ്യും. കുട്ടികളെല്ലാവരും മാപ്പിളപ്പാട്ട് പാടി ഒപ്പന ആടിക്കൊള്ളണം എന്നില്ല. ചിലർ ഹോളി കളിച്ചെന്നിരിക്കും. ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കാലമാണ്. ചിലപ്പോൾ ഹാലോവിനും ആഘോഷിച്ചെന്നിരിക്കും. അത് കാണുമ്പോൾ കാലിലൂടെ ഒരു തരിപ്പ് കയറി വന്ന് കുട്ടികളെ തല്ലാൻ തോന്നുന്നതും തല്ലുന്നതും നല്ല ശീലമല്ല സർ. വളരെ ചെറിയ കുറെ കവറുകളുടെ കൊടികൾ മാത്രം ഉപയോഗിച്ച് ഞങ്ങൾ ഹോളി ആഘോഷിച്ചു. ആഘോഷിച്ച ഉടനെ തന്നെ അധ്യാപകരും മറ്റെല്ലാവരും തന്നെ ഓടി വന്ന് കുട്ടികളെ അടുക്കുകയും മാരകമാറിയി തന്നെ എല്ലാവരെയും ഉപദ്രവിക്കുകയും ചെയ്തു. പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ചൊന്നും പാടില്ല എന്നാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള നാട്ടുകാരുടെയും മറ്റുള്ളവരുടെ അഭിപ്രായം. അത് എങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് നടത്തുന്നത് ഒരു മദ്രസയല്ല. ആണും പെണ്ണും ഒന്നിച്ചിരുന്നതിന്റെ പേരിൽ ചില വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത് പുലിവാല് പിടിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല. ഓർമ്മ വേണം. ഇതൊക്കെ പറയുമ്പോൾ ന്യൂനപക്ഷ സ്ഥാപനമാണെന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനല്ലാതെ മറ്റു ലൈസൻസുകളൊന്നും ആ വകയിൽ കിട്ടിയിട്ടില്ലെന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. കുട്ടികളുടെ ആഘോഷം തടയാനൊരു ലാബസ്റ്റിനെ ഇറക്കിവിട്ട പ്രിൻസിപ്പലല്ലേ യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ? ഫാറൂഖിലെ പ്രിൻസിപ്പലിന് മാത്രം വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനായി പ്രത്യേക അധികാരം വല്ലതും ഈ സർക്കാർ വകവെച്ചു കൊടുത്തിട്ടുണ്ടോ? അവിടുത്തെ നാട്ടുകാരുടെ ജാഗ്രത സമിതി സജീവമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 12-ാം തീയതി കോളേജിൽ 15-ാം തീയതി അവസാനിക്കുന്ന ഡിഗ്രി സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞാലും കുറച്ചുകൂടെ വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുട്ടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ആ ജാഗ്രതാ സമിതി മനസ്സിലാക്കി അവർ കോളേജിന് അതിൻ്റെ ഒരു പരാതി തരികയും അതിൻ്റെ പേരിൽ കോളേജ് അതിനുള്ളൊരു ഒരു സൗകര്യം കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതെന്ന് കോളേജിന് പരാതി തന്നു. പ്രിൻസിപ്പൽ മാത്രമല്ല, ജീവനക്കാരും ഇതേ സദാചാരബോധം കൊണ്ടു നടക്കുന്നവരാണ്. തെളിവ് വേണോ? ഫാറൂഖ് മാനേജ്മെൻറ്റിന് കീഴിലെ ഇതേ കൊമ്പൗണ്ടിലെ ട്രെയിനിങ് കോളേജിലെ ഒരു അധ്യാപകൻ ക്യാമ്പസിലെത്തുന്ന പെൺകുട്ടികളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ ഹനുമാൻ സേന, താലിബാൻ ഇത്യാദി ഇനങ്ങൾ പോലും മൂക്കത്ത് വിരൽ വെക്കും. 80% പെൺകുട്ടികൾ പഠിക്കുന്ന ഫാറൂഖ് കോളേജിന്റെ ക്യാമ്പസിലെ അധ്യാപകനാ ഞാൻ. ആ പെൺകുട്ടികളൊക്കെ അവസ്ഥ എന്തെന്ന് പർദ്ദ ഇട്ടുക കേട്ടോ, അടിയിലിട്ടിയ ലെഗിങ്സാ, എന്നിട്ട് ആ പർദ്ദ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടുണ്ടാവും കാണാൻ വേണ്ടി. പുരുഷനെ ഏറ്റവും ആകർഷിക്കുന്ന സ്ത്രീയുടെ ഭാഗങ്ങളിൽ ഒന്നും മാറാം. അത് പുരുഷൻ കാണാതിരിക്കാനും അത് പുരുഷൻ നിന്ന് മറയ്ക്കാതിരിക്കാനും ഒക്കെയാണ് നിങ്ങളോട് മുഖമക്കിനകളെ താഴ്ത്തിയിടാൻ പറഞ്ഞത്. മാറിലേക്ക് നമ്മളെ പെൺകുട്ടിയോ തലമ്മ ചുറ്റി കയ്യത് മാറ് ഉള്ളവരൊക്കെ ഉണ്ടാവും. എന്നിട്ട് വത്തൊക്കെ കണ്ടില്ലെ, നിങ്ങൾ പവിത്രം നോക്കാൻ ഒരു കഷ്ണം ഇങ്ങനെ ചൂയി നിൽക്കണ് താ ചോപ്പുണ്ട്, ഇവിടെ ഇങ്ങനെ കാണിച്ചെടുക്കും. ഇതേമാതിരി ഉള്ളിലൊക്കെ ഇനി പറയണം, കുട്ടികൾക്കാണോ കുഴപ്പം? സദാചാര സംരക്ഷകരായ മതവാദികളായ അധ്യാപകർ കുട്ടികളെ കാമം നിറഞ്ഞ കണ്ണുകളോടെ നോക്കുന്നതും അതേക്കുറിച്ച് പ്രസംഗിക്കുന്നതും ഒരു തെറ്റുമല്ലേ? കുറുന്തോട്ടിക്ക് വാദം ബാധിച്ചാൽ പിന്നെ എന്താണ് ചികിത്സ? സ്വന്തം കയ്യിലിരുപ്പ് പുറത്തറിയുമ്പോൾ മുസ്ലിം സ്ഥാപനം ആയതിനാലാണ് വിമർശനമെന്ന ന്യായീകരണം വലിയ തമാശയാണ്. കേരളത്തിൽ ഫാറൂഖ് കോളേജ് മാത്രമല്ല മുസ്ലിം സ്ഥാപനമായുള്ളത്. നമ്മൾ ഒരുമിച്ചിരുന്നാലോ, നമ്മൾ അഭിപ്രായം പറഞ്ഞാലൊക്കെ അവര് കൂടുതലായിട്ട് നമ്മളെ മറ്റ് അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ ഒതുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇതൊക്കെ കണ്ടും കേട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. കാര്യങ്ങൾ പന്തിയല്ലെന്ന് മുമ്പ് തോമസ് ഐസക്കും എം എ ബിബിയും വിളിച്ചു പറഞ്ഞിട്ടും കുലുക്കമില്ല ഈ സനാതന ധർമ്മമന്ത്രിക്ക്. സമീപകാലത്ത് കുഞ്ഞാപ്പയെ വിട്ട് പിണറായിയുടെ കസേരയുടെ ചോട്ടിൽ അഭയം തേടിയ ചില പണക്കാരാണ് ഈ കോളേജ് മാനേജ്മെന്റിലുള്ളത്. അതാണ് മന്ത്രിക്കുള്ള തടസ്സമെങ്കിൽ അത് തുറന്നു പറയണം. ന്യൂനപക്ഷം ഇടയുമെന്ന് കരുതിയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം. വെറും കച്ചവടമാണ് സർ. സാമ്പത്തിക ശേഷിയില്ലാത്ത ഒറ്റ മുസൽമാന് പോലും സമീപകാലത്തൊന്നും ഈ മാനേജ്മെൻറ്റ് ഒരു സീറ്റ് നൽകിയതായി അറിവില്ല. എല്ലാം കായിൻ്റെ കളിയാണ്. പുത്തൻ പണക്കാർക്ക് പങ്കിടാനുള്ളതാണ് ഫാറൂഖിലേതടക്കം മിക്ക മതസ്ഥാപനങ്ങളുടെയും മാനേജ്മെൻറ്റ് കോട്ട. പ്രവേശനത്തിനും അധ്യാപക നിയമനത്തിനുമടക്കം ഇവർ വാങ്ങിക്കൂട്ടുന്ന കോടികളുടെ കണക്ക് ആരും തിരക്കാറില്ല.
മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫറൂഖ് കോളേജ് ഉയർന്നു വരുന്നത്. ഫറൂഖ് കോളേജിന് അത്തരത്തിൽ ചരിത്രത്തിൽ തന്നെ അത്തരം ഒരു സ്ഥാനമുണ്ട്. തങ്ങൾ യാഥാസ്ഥിതികരാണ്, നേരത്തെയുള്ള പുരോഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെഗളിക്കരുത്, അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതനാണ് എന്ന് മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. അവരിപ്പോൾ കോടതിയിലാണല്ലോ. അവിടുത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. എന്നിട്ട് പോലും അപ്ഡേറ്റ് ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിലും ഇതിനേക്കാൾ മോശമാണ് കാര്യങ്ങൾ. പല ഹിന്ദു മാനേജ്മെൻറ്റ് കോളേജുകളിലും ഇതിനേക്കാൾ മോശമാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് പോലുള്ള പൊതു സമത്വം ഇതിനേക്കാൾ മോശമാണ്. ധാരാളം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കോളേജിലെയും വിദ്യാർത്ഥികളെ പോലെ തന്നെ ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികളും ഹോളി കളിക്കട്ടെ, അവർ നോമ്പ് തുറക്കട്ടെ, ക്രിസ്മസ് കരോൾ പാടട്ടെ. ഫറൂഖിനെ മുല്ല ഹനുമാൻ സേനക്കാർക്ക് വിട്ടുകൊടുക്കരുത്. കേരളവർമ്മയെ അമ്പലമാക്കരുത്. ക്രിസ്ത്യൻ കോളേജിനെ സെമിനാരിയുമാക്കരുത്. ഫറൂഖ് കോളേജിനെ മദ്രസയുമാക്കരുത്. ഇതൊക്കെ മതേതര കേരളത്തിന് മുതൽക്കൂട്ടാകേണ്ട സ്ഥാപനങ്ങളാണെന്ന് സർക്കാർ ഖജനാവിലെ പണം പറ്റുന്ന അവിടുത്തെ അധ്യാപകരും മാനേജ്മെൻറ്റും ഓർക്കണം, ഓർത്തിരിക്കണം. ഇതോർമ്മിപ്പിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ മതേതര സർക്കാരും തയ്യാറാകണം. ലോങ് മാർച്ചിൽ പങ്കെടുത്ത കർഷകരുടെ പൊട്ടിപ്പോയ ചെരുപ്പുകൾ, മുഖപുസ്തകത്തിൽ പ്രൊഫൈൽ ചിത്രമാക്കിയ സഖാക്കൾക്കെല്ലാം നല്ല നമസ്കാരം. കർഷകരുടെ ചോര പുരണ്ട കാൽപാദങ്ങളിൽ ഉമ്മ വച്ച ശേഷം ഉറങ്ങാൻ പോയവർ ഞെട്ടിയണീറ്റ് നാടൻ സഖാക്കളായ കീഴാറ്റൂരുകാരെ രായ്ക്കരാമാനം തള്ളിപ്പറഞ്ഞാണ് വിപ്ലവബോധം പ്രകടിപ്പിച്ചത്. കീഴാറ്റൂരുകാരുടെ സമരപ്പന്തൽ പൊളിച്ച് കത്തിച്ചവർക്കും അഭിവാദ്യം അർപ്പിച്ചു. RSS, പോപ്പുലർ ഫ്രണ്ട്, മാവോയിസ്റ്റുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടികൾ, കൃത്യമാണല്ലോ എല്ലാം തീവ്ര നടത്തുന്ന ഷെർലക് ഹോംസ്മാരാണ് കണ്ണൂരിലെ നേതാക്കന്മാർ. കീഴാറ്റൂരിൽ സമരം നടത്തിയത് തീവ്രവാദികളാണെന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല. സമരപ്പന്തൽ കത്തിച്ച് മാധ്യമങ്ങളെ വിരട്ടിയ പ്രാദേശിക നേതാക്കളെ നിന്നും ഈ ജനകീയ നേതാക്കൾക്ക് തിരിച്ചറിയാൻ ആവുന്നുമില്ല. അനധികൃതമായിട്ടാണ് ആ സമരപ്പന്തൽ ഉണ്ടായത്. വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അനധികൃതമായിട്ട് അവിടെ കെട്ടിയിട്ടുണ്ട്. അതാരോ കത്തിച്ചു. നന്ദിഗ്രാമിലും സിംഗൂരിലും വെടിവെച്ച് ആളക്കൊന്ന് മുതലാളിമാരുടെ വികസനം നടപ്പാക്കിയേ തീരൂ എന്ന് ശഠിച്ച പാർട്ടിയാണ് ഇപ്പോൾ കേരളവും ഭരിക്കുന്നത്. ആ പാർട്ടി വികസിക്കേണ്ടെന്ന് അവിടുത്തെ പൊതുജനം രണ്ടാം വട്ടവും തീരുമാനിച്ചതിൻ്റെ പൊരുൾ എന്തെന്ന് ഇപ്പോഴും കാരാട്ട് സഖാവിനും അണികൾക്കും മനസ്സിലായിട്ടില്ല. ആ ഗവേഷണം കൊണ്ടുപിടിച്ച് നടത്തുന്നതിനിടയിലാണ് കാരാട്ടിന് കൈവശം കൊടുത്ത പിണറായി ഇവിടെ വികസനദാഹിയായി മാറുന്നത്. ബൈപ്പാസ് പണിഞ്ഞോളൂ, പക്ഷേ നുണ കൊണ്ട് പണിയരുതെന്നാണ് എല്ലാ വികസനദാഹികളോടും പറയാനുള്ളത്. ഉള്ള വയലുകളെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കേണ്ടത്. പക്ഷേ നേരത്തെ വലതുപക്ഷ പ്രസ്ഥാനങ്ങളെയൊക്കെ തന്നെയും ഈ മൂലധനം വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസം മൂലധന ശക്തികൾക്ക് വന്നു ചേർന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് വയൽക്കിളികളുടെ സമരം ക്രൂരമായി അടിച്ചമർത്തപ്പെടുന്നത്. ബൈപ്പാസ് പണിയാൻ കീഴാറ്റൂരിൽ വെറും 11.5 ഏക്കർ കൃഷിഭൂമി മാത്രമാണ് ഏറ്റെടുക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ന്യായീകരണ തൊഴിലാളികൾ ദേശീയപാത അതോറിറ്റിയുടെ വിജ്ഞാപനമെങ്കിലും മനസ്സിരുത്തി വായിക്കണം. കീഴാറ്റൂരിൽ മാത്രം ഏറ്റെടുക്കുന്നത് 89,233 ചതുരശ്ര മീറ്റർ തണ്ണീർത്തടമാണെന്ന് വിജ്ഞാപനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നുവെച്ചാൽ 22 ഏക്കർ തണ്ണീർത്തടം, മറ്റൊരു 23 ഏക്കർ കൃഷിഭൂമി വേറെയും മണ്ണിട്ട് നികത്തുന്നുണ്ട്. വെറും 1.5 കിലോമീറ്ററിനുള്ളിലെ കണക്കാണിത്. അപ്പോൾ പിന്നെ സമ്പന്നൻ്റെ കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും പാർട്ടി ഓഫീസുകളും നഷ്ടപ്പെടാതിരിക്കാനായി അടിച്ചേൽപ്പിച്ച ഈ അലൈൻമെൻറ്റിനെക്കുറിച്ച് കീഴാറ്റൂരിലെ കർഷകർക്ക് പരാതി പറയാൻ അർഹതയില്ലേ?
കേരളത്തിൽ ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ട് വർഷം 8 കഴിഞ്ഞു. എന്തുകൊണ്ട് കീഴാറ്റൂരിൽ മാത്രം ഇപ്പോൾ പുതിയ അലൈൻമെൻറ്റ് വന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഇവർക്ക്. യു പി എ സർക്കാർ കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ മനഃപൂർവ്വം ഒഴിവാക്കി പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നിയമങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്നത് ഭരിക്കുന്നവരുടെ ശീലമാണ്. പക്ഷേ 2016 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീട് കയറിയിറങ്ങി പ്രചരിപ്പിച്ച ആ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയെക്കുറിച്ച് ഇടതു നേതാക്കൾ മറന്നു പോവരുത്. ഇവിടെ ഒരു ദേശീയപാത വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവുന്ന വയലിന് എന്താണ് സംഭവിക്കുകയെന്ന് കേരളത്തിൻ്റെ റോഡ് വികസനത്തിൻ്റെ സമീപകാല ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. പാളത്തൊപ്പി വെച്ച് വയലേലകൾ കൊയ്ത് പാറിപ്പാറി നടക്കുന്ന നമ്മുടെ കൃഷിമന്ത്രി സുനിൽകുമാർ ഈ വികസനദാഹികളുടെ കാര്യം വല്ലതും അറിയുന്നുണ്ടോ ആവോ? ഇങ്ങനെയാണോ ഇടത് സർക്കാർ ത്വരിതഗതിയിൽ കേരളത്തിലെ കൃഷിയിടത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത്? കീഴാറ്റൂർ സമരം ഏറ്റെടുക്കുമെന്ന് വീരസ്യം മുഴക്കിപ്പോയ പന്ന്യൻ കാനം സഖാക്കളെ പിന്നീട് ആ വഴി കണ്ടില്ല. മഹാരാഷ്ട്രയിലെ ലോങ് മാർച്ചിനാൽ ഊറ്റം കൊള്ളുന്ന സഖാക്കൾക്ക് കീഴാറ്റൂർ എന്ന് കേൾക്കുമ്പോൾ ഓക്കാനം വരുന്നത് എന്തുകൊണ്ടാണ്? കീഴാറ്റൂരിലെ ചേറിലും ചളിയിലും ഇറങ്ങി വർഷം നാട്ടുകാരായ 400 കർഷകരെങ്കിലും അന്നം വിളയിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ഓർത്തോ? സഖാവ് ജാനകി ചേച്ചിയെ വയലിൽ കൊയ്ത്ത് നടത്തുമ്പോൾ വന്ന് ഭീഷണിപ്പെടുത്തിക്കാണ്ട് നാളെ മുതൽ നാളെ ഒരു ദിവസം മാത്രമേ നിന്റെ ആയുസ്സുണ്ടെങ്കിൽ നിന്നെയും കുടുംബത്തെയും ചുട്ടുകരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഒരു അന്വേഷണവും വന്നിട്ടില്ല. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നില്ല. ഈ സമരപ്പന്തൽ കത്തിച്ച ഇടത്ത് തന്നെ ഞങ്ങൾ വീണ്ടും ഉയർത്തും. ഇരട്ടത്താപ്പാണിത്. ഛേദമില്ലാത്ത വിദൂരദേശങ്ങളിലെ സമരങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നവർ സ്വന്തം നാട്ടിൽ ചില കർഷകർ നടത്തിയ സമരങ്ങളെ ഒറ്റുകൊടുക്കുന്നത് ഇരട്ടത്താപ്പ് തന്നെയാണ്. എന്താണ് ആലോചിക്കുന്നത്? കേരളമായിപ്പോയി, സമരപ്പന്തലിന് തീവച്ചത് ഞങ്ങൾ തന്നെയായിപ്പോയി എന്നല്ലേ? വല്ല മഹാരാഷ്ട്രയോ ബീഹാറോ ഒക്കെ ആയിരുന്നെങ്കിൽ കാണിച്ചു തരാമായിരുന്നെന്നും മനസ്സ് പറയുന്നുണ്ടാവും. കാൽപ്പനികരായിരിക്കും. യാഥാർത്ഥ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കൂ, കയ്യൂക്കിൽ വിശ്വസിക്കൂ, വികസനദാഹികളാകൂ. ഇതാണ് ഇക്കാലത്ത് ഒരു ഇടതിന് വേണ്ട യോഗ്യത. ലാൽസലാം. മാർച്ച് 20 അന്താരാഷ്ട്ര ഫ്രഞ്ച് ഭാഷാ ദിനമായി UN ആഘോഷിക്കുന്നു. 3000 ആൾക്കാർ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുന്ന ഒരു നാടുണ്ട് മലബാറിൽ. വടകരയ്ക്കും തലശ്ശേരിക്കുമിടയിൽ കേരളത്തെ 2 മുറിക്കുന്ന 16 കിലോമീറ്ററോളം മാത്രം നീളത്തിൽ കിടക്കുന്ന പുതുച്ചേരിയുടെ യൂണിയൻ ടെറിട്ടറി മാഹി. ഒരു ചാകരക്കാലവും വറുതിക്കാലവും കഴിഞ്ഞുള്ള ഉണർവിലാണ് ഇന്ന് മാഹി. കേരളത്തിലെ അടഞ്ഞ ബാറുകൾ ഇവിടെ ചാകരയായപ്പോൾ തൊട്ടു പിന്നാലെ വന്ന ദേശീയ പാതയോരത്തെ മദ്യനിരോധനം മാഹിയുടെ നട്ടലൊടിച്ചു. കീശ കാലിയാകാതെ പൂസാകാനും വണ്ടിയിൽ എണ്ണയടിക്കാനുമുള്ള ഇടം എന്ന മലയാളിയുടെ മാഹി സങ്കല്പത്തിനപ്പുറത്തേക്കാണ് ഈ യാത്ര, മാഹിയുടെ ഫ്രഞ്ച് പാരമ്പര്യത്തിലേക്ക്. വാസ്കോഡഗാമ വന്നിറങ്ങിയതിൽ പിന്നെ ഇന്ത്യക്ക് അവകാശികളാവാൻ വന്നവർ നിരവധി. ഒടുക്കം ബ്രിട്ടീഷുകാർ ഇന്ത്യ കൈയടക്കിയപ്പോഴും പോണ്ടിച്ചേരിയും മാഹിയും പോലെ ചുരുക്കമിടങ്ങൾ ഫ്രഞ്ചുകാരുടേതായി. ഇന്ത്യ വളരെയധികം ആകർഷിക്കുന്ന സംഗതികളുണ്ടായിരുന്നു, സ്പൈസസ്. അത് ഈ മാഹിയിലൂടെ പോയി കഴിഞ്ഞാൽ വയനാട്ടിലാണ് നേരെ പുഴയിലൂടെ വയലിൽ ഏതെങ്കിലും കറിയാം. അവിടെ നിന്ന്
അന്ന് അന്ന് ഇവരെ പ്രത്യേകിച്ചിട്ട് കാരണം അക്കാലത്ത് ഒരു പ്രത്യേക കാരണം അന്വേഷിക്കാൻ പോകാൻ ശ്രമിച്ചതാണ്, വളരെ എളുപ്പമായി ഈ വെറും വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം ഇവർക്ക് എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ കോളനീസിനെ കൈയടക്കി വെച്ചിട്ടുള്ള ആളുകൾക്കുണ്ട്. ഒരു ക്യാമ്പ് ഞങ്ങൾ എപ്പോഴും എവിടെയായിരുന്നു. ബ്രിട്ടീഷുകാർ നാടുവിട്ടിട്ടും മാഹി വിട്ടുപോകാൻ ഫ്രഞ്ചുകാർക്ക് മനസ്സു വന്നില്ല. മാഹിക്ക് സ്വതന്ത്രയാവാൻ 1954 ജൂലൈ 16 വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ റോഡുകളിലൊക്കെ സാധാരണക്കാർ, ഇപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്നവർ, ഇവരൊക്കെ ഫ്രഞ്ചിൽ സംസാരിക്കുമായിരുന്നു. അതൊരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഫ്രഞ്ച് അത്രമാത്രം ഇഴുകിച്ചേർന്നിരുന്നു. മൈജിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേ ദിവസം വരെ ഞങ്ങളൊക്കെ ഫ്രഞ്ചുകാരായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ മുഴുവൻ കുടുംബവും മയ്യഴിക്കാർ മുഴുവൻ എല്ലാവരും, വേണമെങ്കിൽ ആടുകളും പശുക്കളും എന്നൊക്കെ പറയാം, എല്ലാത്ത എല്ലാവരും ഫ്രഞ്ചുകാരായിരുന്നു. പക്ഷേ ഒരു രാത്രിയാണത് മാറുന്നത്. പിറ്റേ ദിവസം സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി ഈ മുഴുവൻ ജനങ്ങളും പിന്നെ ഇന്ത്യൻ പൗരന്മാരായി മാറുക. ഈ ശക്തമായ കൊളോണിയൽ വിരുദ്ധ സമരം നടത്തുന്ന സന്ദർഭത്തിലും ഫ്രഞ്ചുകാരൻ്റെ ഭാഷയോടും സാഹിത്യത്തോടും തത്വചിന്തയോടും രാഷ്ട്രീയത്തോടും വലിയ ആഭിമുഖ്യവും ആദരവുമാണ് മയ്യഴിയിലെ ബുദ്ധിജീവി സമൂഹം പുലർത്തി പോന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മംഗലാട്ട് രാഘവൻ. മാഹിയിലെ ഫ്രഞ്ച് ചിഹ്നങ്ങൾ തേടിയിറങ്ങിയാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാഹി പള്ളിയിലും മരിയാന്റെ ശില്പത്തിലും അഡ്മിനിസ്ട്രേറ്ററുടെ വസതിയിലുമെല്ലാം ചുരുങ്ങിപ്പോയേക്കാം. അതിലെല്ലാം ശക്തമായി അവരവശേഷിപ്പിച്ചു പോയ ഒന്നുണ്ട് ഇവിടെ: ഫ്രഞ്ച് ഭാഷ. പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു, വലിയ വലിയ പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ ഫ്രഞ്ചിൽ. ഇപ്പം ഞാൻ വിക്ടോറിയ കോയിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഫ്രഞ്ചിലെ വായിച്ച് തുടങ്ങിയല്ല, ഇംഗ്ലീഷ് മലയാളത്തിലൊന്നല്ല വായിച്ചു, ഫ്രഞ്ചിൽ ഒറിജിനൽ ഫ്രഞ്ചിലാണ് വായിച്ചത്. നോട്ടർഡാം ദ പറയുന്നില്ല, ഹൻസ് ബാക്ക് എന്നുള്ളത് ഉണ്ടല്ല, കൂനൻ നോട്ടർഡാമിലെ കൂനൻ എന്നുള്ള, അതെല്ലാം ഞങ്ങൾ ഫ്രഞ്ചിൽ ആണ് വായിച്ച് പഠിച്ചത്. അപ്പോൾ അത് സ്വാധീനിക്കാതിരിക്കും. മാഹിയിലെ സാധാരണക്കാർ അന്ന് ഫ്രഞ്ച് പഠിച്ചു, വായിച്ചു, പറഞ്ഞു. പരിഭാഷയിലൂടെ മാത്രം മറ്റുള്ളവരറിഞ്ഞ നവതരംഗത്തിന്റെ ലോകം മാഹിക്കാർക്ക് കയ്യെത്തും ദൂരെയായിരുന്നു. ആ ആവേശത്തിൽ നിന്നാണ് ആഗോള പ്രശസ്തിയിലേക്ക് പലരും ഉയർന്നത്. പോണ്ടിച്ചേരിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുകയും തുടർന്ന് പാരീസിൽ പോയിട്ട് ശബ്ദലേഖന സാങ്കേതിക വിദ്യ പഠിക്കുകയും ഫ്രഞ്ച് ചലച്ചിത്ര വ്യവസായത്തിന്റെ ഭാഗമാവുകയും ചെയ്ത ആളാണ് നരകൊല്ലരി. ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ സംവിധായകന്മാരുടെയും, ട്രൂഫോ മുതലുള്ള എല്ലാ സംവിധായകന്മാരുടെയും കൂടെ അവരുടെ സിനിമകളുടെ ശബ്ദലേഖകനായി പ്രവർത്തിച്ച ആളാണ് നരകൊല്ലരി. ഓസ്കാറിന് തുല്യമായിട്ടുള്ള ഫ്രഞ്ച് പുരസ്കാരമാണ് പ്രീ സെസാർ സീസർ അവാർഡ് എന്ന് പറയുന്ന പുരസ്കാരം. പ്രീ സെസാർ നേടിയിട്ടുള്ള ശബ്ദലേഖകനാണ് നരകൊല്ലരി. അതുപോലെ തന്നെയുള്ള മാഹിയിൽ നിന്നുള്ള മറ്റൊരു വലിയ സംഭാവന മോഹൻകുമാർ എന്ന ചിത്രകാരനാണ്. വാട്ടർ കളറാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമം. അതിൽ വളരെ സവിശേഷമായ ഒരു ശൈലി അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും അതിൻ്റെ പേരിൽ വളരെ വലിയ അംഗീകാരങ്ങൾ നേടുകയും വലിയ വിപണി വിജയം നേടുകയൊക്കെ ചെയ്തിട്ടുള്ള ചിത്രകാരനാണ് അദ്ദേഹം. ഇതിന് പുറമേയുള്ള മറ്റൊരാൾ വത്സൻ കൂർമ്മക്കൊല്ലേരി എന്ന ചിത്രകാരനും ശില്പിയുമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഫ്രഞ്ച് ബന്ധത്തിൻ്റെ ഫലമായിട്ട് ഒരു ആഗോളതലത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് സാംസ്കാരിക രംഗത്ത്. രാജ്യത്താകെ ഫ്രഞ്ച് മുഖ്യഭാഷയായി പഠിപ്പിക്കുന്ന 4 വിദ്യാലയങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത്. 2 പോണ്ടിച്ചേരിയിൽ, 1 കാരിക്കാലിൽ, 4 മാഹിയിലാണ്. ഫ്രഞ്ചുകാർ തിരികെ പോയ ശേഷവും ഫ്രഞ്ച് ഭാഷയുടെ സ്വാധീനം കുറഞ്ഞില്ല. ഫ്രാൻസുമായും ഫ്രഞ്ച് ഭാഷയുമായും ബന്ധപ്പെട്ടായിരുന്നു മാഹിയിലെ ജീവിതം. ഇന്നും അത് തുടരുന്നവർ നിരവധി. എൻ്റെ അച്ഛൻ ഇവിടെ ഫ്രഞ്ച് ഗവൺമെൻറ് ഉള്ള സമയത്ത് ഫ്രഞ്ച് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു. അപ്പോൾ അച്ഛൻ ഫ്രഞ്ച് നല്ലോണം സംസാരിക്കുന്നതാണ്. ഫ്രഞ്ച് ഭാഷയാണ് ഇവിടെ എപ്പോഴും
സംസാരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഫ്രഞ്ച് സിറ്റിസൺ ഓപ്റ്റ് ചെയ്തു. ഫ്രഞ്ചുകാർ പോകുന്ന അവസരം ഒരു ചോയ്സ് കൊടുത്തിരുന്നു ഫ്രഞ്ച് ഗവൺമെൻറ്, നിങ്ങൾക്ക് ഇന്ത്യൻ വേണോ അല്ലെങ്കിൽ ഫ്രഞ്ച് വേണോ. അപ്പോൾ കുറേ പേർ അതിന് വിഷമിച്ചു, ഫ്രഞ്ച് സിറ്റിസൺ എടുത്താൽ ഫ്രാൻസ് പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല, അവിടെ തന്നെ ആയിപ്പോൾ, ഇങ്ങനെ പല കുഴപ്പങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ അത് ഓപ്റ്റ് ചെയ്തു. അച്ഛൻ ഓപ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക്, ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് റൈറ്റ് ഉണ്ട്. എനിക്ക് 18 വയസ്സായിരുന്നു. ഫ്രഞ്ച് ഗവൺമെൻറ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഫ്രഞ്ച് ഓപ്റ്റ് ചെയ്യണോ അല്ലെ ഇന്ത്യൻ ഓപ്റ്റ് ചെയ്യണോ. ഞാൻ ഫ്രഞ്ച് ഓപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഫ്രഞ്ച് സിറ്റിസൺ കുറേ പേർക്ക് ഇവിടെ കിട്ടിയത്. ഞങ്ങൾ ഏകദേശം 65 ഫ്രഞ്ച് സിറ്റിസൺസ് ഇവിടെ ജീവിക്കുന്നുണ്ട്, കുട്ടികളടക്കം. അതിൽ 17 പേര് ഫ്രഞ്ച് പെൻഷൻ വാങ്ങുന്ന കൂട്ടറാണ്. മുമ്പ് പുറം ലോകത്തേക്കുള്ള വാതിലായിരുന്നു ഫ്രഞ്ച് ഭാഷ. ഇക്കാലത്തും അവസരങ്ങൾ ഒട്ടനവധി ഈ ഭാഷ തുറന്നു തരുന്നുണ്ടെന്ന് മാഹിയിലെ പുതുതലമുറ. ഇത്രയും നല്ലൊരു ലാംഗ്വേജ് ആണ്, അതിന് എല്ലാ രീതിയിലും ഗുണങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു ഫ്രഞ്ച്, ഒരു എം എ ഫ്രഞ്ച്, ഒരു ബി എ ഫ്രഞ്ച്, എം എ ഫ്രഞ്ച് വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ബി എ ഫ്രഞ്ച് അല്ലെങ്കിൽ ഒരു ഡെൽഫ് പറഞ്ഞ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ എബ്രോഡ് പോകണമെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ലേറ്ററായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നല്ല പ്രൊഫസേഴ്സായിട്ട്. അത് കൂടാതെ നമുക്ക് എബ്രോഡ് ഇപ്പോൾ ഒരു കാനഡയിലേക്കോ അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് ബെൽജിയം അവിടെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നിട്ടും ഈ ഭാഷയോട് അധികാരികൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന അഭിപ്രായക്കാരാണ് പഴയ ഫ്രഞ്ച് അധ്യാപകർ. ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഫ്രഞ്ചിന് അത്ര പ്രാധാന്യം കൊടുക്കാതെ കണ്ട് ഇത്ര നല്ലൊരു ഭാഷയെ ഇവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് ഭാഷ നഷ്ടപ്പെട്ടു പോകുന്ന കാരണം അതാണ്. പഠിക്കാൻ സ്റ്റുഡൻസ് ഇല്ല, പഠിപ്പിക്കേണ്ടി പ്രൊഫസേഴ്സും ഇല്ല. ഗവൺമെൻറ്റിൻ്റെ കരാറാണ്, ഗവൺമെൻറ് ഒരു ഒരാൾ പെൻഷനായാലും ഉടനെ ഒരാൾ പോസ്റ്റ് ചെയ്യണ്ടേ, അത് ചെയ്യുന്നില്ല. ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു ലേഡി കോളേജിൽ നിന്ന് പെൻഷനായതാ, ഒരു ഫ്രഞ്ച് ലെക്ചറർ, ഇന്നും ഇപ്പാണ് പോസ്റ്റ് ചെയ്തത്, ഇപ്പോൾ ഈ കൈ ഒരു മാസമായിട്ടേ ഉള്ളൂ. ഒരു ഭാഷയും മറ്റേതിനേക്കാൾ മികച്ചതാണ് എന്ന അഭിപ്രായമില്ല. പക്ഷേ ഇംഗ്ലീഷിൻ്റെ പകിട്ടിൽ ഫ്രഞ്ച് പോലുള്ള ഭാഷകൾ മുങ്ങിപ്പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് നിരവധി അവസരങ്ങളാണ്. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ആഴത്തിലുള്ള വിഷയങ്ങളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.